ഇല്ലേ ട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗം കഴിഞ്ഞു ഇപ്പോ എന്താണ് ബാബുജിയുടെ മനസ്സിൽ തോന്നുന്നത് അതെ എന്ത് ഫീൽ ചെയ്യുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സ് ശാന്തമാണോ അതോ എന്തെങ്കിലും ടെൻഷൻ അനുഭവപ്പെടുന്നുണ്ടോ ബാബുജി എന്തായാലും തുറന്നു പറഞ്ഞോളൂ ബാബുജി എന്താ ഒരു മിനിറ്റ് എന്താ ബാബുജി ഡോക്ടർ നമ്പീശൻ മനസ്സിലായില്ലേ ഡോക്ടറെ ബാബുജിയുടെ ട്രീറ്റ്മെന്റ് ചെയ്തെല്ലാം ഡോക്ടറായിരുന്നു ഡോക്ടർ ബാബുജി ഓർക്കുന്നില്ല എന്താ ഇങ്ങനെ ടെൻഷനാവാതിരിക്കൂ അതെ എന്നെ പരിചയപ്പെടുത്തിയല്ലോ ഇതാരാണെന്ന് മനസ്സിലായോ ബാബുജി പേനയും ബുക്കും കൊടുക്കുക ആരാ ഇത് സോന ദൈവമേ വെരി ഗുഡ് ഇനി മലയാളത്തിലൊന്ന് എഴുതി കാണിച്ചേ കറക്റ്റ് ഹിന്ദി അറിയാലോ ബാബുജിക്ക് ഇയാളുടെ പേര് ഹിന്ദിയിലൊന്ന് എഴുതാവോ മുകുന്ദന്റെ മനസ്സിന്റെ മറവിയുടെ മാറാനകൾ കുറേയേറെ മാറിയിരിക്കുന്നു ചില ഓർമ്മകൾ മടങ്ങി വന്നിരിക്കുക മറ്റു ചില കാര്യങ്ങൾ മെമ്മറിയിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു ഉദാഹരണത്തിന് എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വന്നു അതേസമയം സോനയെ തിരിച്ചറിഞ്ഞു അങ്ങനെ സംഭവിക്കോ ഈ മറവി രോഗത്തെ പോലെ വിചിത്രമായ ലക്ഷണങ്ങളും സ്വഭാവങ്ങളുമുള്ള മറ്റൊരു അസുഖം ഇല്ലാന്ന് തന്നെ പറയാം ലോകത്തിലെ ഏറ്റവും വലിയ സങ്കീർണമായ കമ്പ്യൂട്ടറാണ് നമ്മുടെ മനസ്സ് ശരീരത്തിൽ എവിടെയും കാണാൻ പറ്റുന്ന ഒരു അവയവമല്ല മനസ്സ് ഒരു ക്യാപ്ഷൻ പറഞ്ഞാൽ തലച്ചോറിന്റെ പ്രവർത്തനത്തെയാണ് മനസ്സെന്ന് വിളിക്കുന്നത് അത് ഏതൊക്കെ മേഖലകളിലേക്ക് പോകുമെന്നോ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടുമെന്നോ ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല
സോ ഓർമ്മകൾ വിട്ടുപോയ ഒരാൾ ഒരേ സമയം സ്വന്തം മോനെ തിരിച്ചറിയാം, മോളെ തിരിച്ചറിയാതിരിക്കാം. മുകുന്ദന്റെ കാര്യത്തിലും അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഡോക്ടർ, മുത്തശ്ശനെയും മീരാമ്മയും അദ്ദേഹത്തിന് ഇപ്പൊ ഓർമ്മ വന്നിട്ടുണ്ടാവോ? അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുപറയാൻ പറ്റില്ല. അവരെ തിരിച്ചറിഞ്ഞാലോ? നോക്കുന്നില്ല, പെട്ടെന്ന് അങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അതിന്റെ ഭവിഷ്യത്തിൽ കൂടി നമ്മൾ ആലോചിക്കണം. വർത്തമാനകാലവുമായിട്ട് മുകുന്ദൻ ഒന്ന് പൊരുത്തപ്പെടട്ടെ, എന്നിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം. അതുപോലെ ബാബുജി എന്താ ഉദ്ദേശിക്കുന്നത്? എന്നാണ്? ഓ, എന്നാ നമ്മളിവിടെ വന്നതെന്നോ? ബാബുജിക്ക് ഓർമ്മയില്ലേ? 4 മാസം കഴിഞ്ഞു ഡൽഹിന്ന് ചികിത്സയ്ക്ക് വേണ്ടി കേരളത്തിലേക്ക് വന്നത്. ആയുർവേദത്തിലും അലോപ്പതിയിലും സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർ നമ്പീഷിനെ ഡൽഹിയിലെ ഡോക്ടർമാരാണ് നമുക്ക് സജസ്റ്റ് ചെയ്തത്. ബാബുജിയുടെ രോഗം പൂർണ്ണമായും മാറുന്ന വിശ്വാസത്തിലാണ് നമ്പീഷൻ ഡോക്ടർ. ഇവിടെ വന്നതിന് ശേഷമാണ് ആ ഡോക്ടറിനെ കണ്ടതും പരിചയപ്പെട്ടതും. പക്ഷേ ബാബുജിക്ക് അദ്ദേഹത്തെ ഓർമ്മ വന്നില്ല. പഴയതും പുതിയതുമായി മറന്നുപോയ എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരാന്ന് ഡോക്ടർക്ക് ഉറപ്പുണ്ട്. ആരോ വന്നല്ലോ. നിഖിലായിരുന്നു, വരൂ. അങ്കിൾ, ബാബുജിയോട് ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നു. ഡോക്ടർ പോയല്ലേ? ഇനിയും ഉടനെ വരുന്നുണ്ട്. ഇത്രയും ചികിത്സ കഴിഞ്ഞതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട്? അങ്കിൾ ഹാപ്പിയാണോ? ബാബുജി അങ്കിൾ. എന്താ ബാബുജി ഒന്നും മിണ്ടാതിരിക്കുന്നത്? ബാബുജി, നിഖിലല്ലേ ഇത്? മനസ്സിലായില്ലേ? സോന, താഴത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന, എപ്പോഴും ഇവിടെ വരാറുണ്ടല്ലോ നിഖിലും നിലയും. അങ്കിൾ, ഒന്നോർത്ത് നോക്കിയേ. ഞാൻ അങ്കിളിന് മിക്കപ്പോഴും മരുന്നൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത്. ഞാൻ അങ്കിളിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈയിടെ സ്വീറ്റ്സ് വീട്ട് വന്നില്ലേ?
പിന്നൊരു ദിവസം വീട്ടിൽ നിന്ന് പിണങ്ങി വന്നിട്ട് ഞാനിവിടെയാണ് രാത്രിയിൽ കിടന്നുറങ്ങിയത്. സ്വീറ്റ്സുമായി വന്ന ദിവസം സോന അറിയാതെ ഞാൻ എങ്കിലും കുറെ ലഡുവും ജിലേബിയൊക്കെ തന്നത് മറന്നുപോയോ? എന്താ സോന ഇങ്ങനെ? ഒന്നും ഓർക്കുന്നില്ലേ ബാബുജി? എന്തു പറ്റി? ഇങ്ങനെ എനിക്കൽ സാവകാശത്തിലെ അസുഖം മാറും. ചിലത് ഓർമ്മിക്കുമ്പോ മറ്റു ചിലത് മറന്നുപോകും. പതുക്കെ പതുക്കെ എല്ലാം ഓർത്തെടുക്കാനാവുന്ന ഡോക്ടർ പറഞ്ഞത്. അപ്പോ എന്നെ ഓർക്കുന്നില്ലെന്നാണോ? ഒരു സമയത്ത് ഭാര്യ അച്ഛനെ മറന്നു, ഇപ്പോ മകനെയും മറന്നു. ബാബുജിക്ക് മുറിയിലോട്ട് പോണെന്ന്, ചെല്ലട്ടെ. തിരിച്ചറിയായിരുന്നപ്പോ നല്ല വിഷമം തോന്നി കേട്ടോ. അത്രയും അടുപ്പത്തിലായിരുന്ന ഒരാൾ പെട്ടെന്ന് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഫീൽ ചെയ്യാതിരിക്കൂ. ബാബുജിക്ക് നിഖിലിപ്പോ പുതിയൊരു പരിചയക്കാരനാ, അങ്ങനെ വിചാരിച്ചാ മതി. എന്നാലും മനുഷ്യ മനസ്സിന്റെ കാര്യം അത്ഭുതം തന്നെ. അതിനോട് ഞാനും യോജിക്കുന്നു. കറക്റ്റ് എന്നാണ് ബാബുജിയുടെ അഭിപ്രായം. അപ്പോ നമുക്ക് മൂന്നു പേർക്ക് അതിൽ തർക്കമില്ല. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനിപ്പോ വരാം. അങ്കിളിനെ ഒരു കൂട്ടം ഞാൻ കാണിച്ചു തരാം. നേരത്തെ കണ്ടതാ നിള, അതായത് എന്റെ വൈഫ്. പ്രഗ്നന്റ് ആയതിന്റെ സന്തോഷത്തില് ഞങ്ങൾ നടത്തിയ ഒരു ഗെറ്റ് ടുഗദർ, അതിന്റെ വീഡിയോ ആണ്. ഇതാണെന്നുള്ള എന്റെ വൈഫാണ്. ഇതാണ് അമ്മയുടെ സെക്കൻഡ് ഹസ്ബൻഡ് അരവിന്ദ് രാജ. ഇതാണ് എന്റെ അമ്മ.
ഇത് കണ്ടോ എന്റെ മുത്തശ്ശൻ ണ്ടോ എക്സ് സർവീസ് മാനാ മുത്തശ്ശൻ അങ്കിൾ 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 എന്തു പറ്റി എല്ലാവരെയും ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം അങ്കിളിനെ പരിചയപ്പെടുത്താം നല്ല ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ ബാബുജി ഞാൻ ഫുഡ് എടുക്കുവാണേ ഇപ്പൊ വരാട്ടോ അയ്യോ ബാബുജി ഇവിടെ കിടക്കുവായിരുന്നല്ലോ ഷോ എന്തു പറ്റി ബാബുജി 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 അയ്യോ ദൈവമേ ഇനിയിപ്പോ എന്തൊക്കെയാ ഉണ്ടാവുക ബാബുജി ബാബുജിയെ തിരക്കി വന്നാണെന്ന് പറയണ്ട എന്താ സോന ബാബുജിക്ക് എന്തു പറ്റി അപ്പൊ ഇങ്ങോട്ട് വന്നില്ലേ എന്താ സോന ബാബുജി ബാബുജി നിഖിലിനെ അന്വേഷിച്ചു ഒന്ന് കാണണെന്ന് അയ്യോ അവനിവിടെ ഇല്ലല്ലോ മരുന്നോ മറ്റോ വാങ്ങിക്കാനാണെങ്കിൽ ഞാൻ വിളിച്ചു പറയാം അവൻ വരുമ്പോ കൊണ്ടുവരും വിളിക്കട്ടെ നിഖിലിനെ വേണ്ട ഒന്നും വാങ്ങാനല്ല ബാബുജിക്ക് നിഖിലിനൊന്ന് കാണാൻ വേണ്ടിട്ടാ ഇവിടെ ഇപ്പോ വിരുന്നുകാരാരെങ്കിലും വന്നിരുന്നോ